ഹായ് ഓൾ, ഇറ്റ്സ് മീ ജഗാൻ. അപ്പൊ ഇത് ഓണം സീസൺ ആണല്ലേ. നാടെമ്പാടും ഓണത്തെ വരവേൽക്കാനായി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ കണ്ണൂരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ണൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള കൈത്തറി ഫെസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ കണ്ണൂരിൽ തന്നെ പല സ്ഥലത്തുള്ള കൈത്തറി ശാലയിൽ നിന്നുള്ള സ്റ്റാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും കൈത്തറി വസ്ത്രങ്ങളായിരുന്നു, അല്ലാതെയുള്ള വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ചുരിദാറൊക്കെ എനിക്ക് കൈത്തറി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം അഫോർഡബിളും ആയിരുന്നു. കോട്ടൺ വസ്ത്രങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് എങ്കിലും വാങ്ങാതെ പോകാൻ തോന്നില്ല. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാൻസിനും സ്കേർട്ടിനും ഒക്കെ 550 രൂപയാണ് കേട്ടോ വരുന്നത്. 550 രൂപക്കുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. കാരണം നല്ല സോഫ്റ്റ് ആൻഡ് തിക് മെറ്റീരിയൽ ആയിരുന്നു. നമ്മൾ എത്ര വാഷ് ചെയ്താലും പോകാത്ത ഒരു ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സെല്ലേഴ്സ് ആണെങ്കിലും നല്ല ചിൽ വൈബിള്ള ആൾക്കാരായിരുന്നു. ദേ വർ ലൈക്ക് സോ ഹാപ്പി ടേക്കിംഗ് വീഡിയോസ് ഓഫ് ദം. ഞങ്ങളോട് വന്നോ എടുത്തോ വീഡിയോ എടുത്തോ എന്ന് പറയായിരുന്നു കേട്ടോ. എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ ഇത്. ഇത് ആക്ച്വലി ബെഡ്ഷീറ്റ്സ് ആണ്. പക്ഷെ അതിൻ്റെ ആ ഒരു കളേഴ്സും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കാണുമ്പം ലൈക്ക് നമ്മൾ അറിയാതെ ഒന്ന് നോക്കിപ്പോകും. നമുക്ക് അതുവഴി പോകുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോളിൽ കയറാതെ പോകാൻ തോന്നില്ല കേട്ടോ. ഈ പില്ലോസിനൊക്കെ ചെറിയ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ബ്രൗണിന് ഐ തിങ്ക് 150 എങ്ങാനായിരുന്നു കേട്ടോ റേറ്റ്. കൈത്തറി മേളയുടെ സൈഡിൽ തന്നെ വരുന്ന മറ്റൊരു സംഭവമായിരുന്നു. അപ്പം കൈത്തറി മേളയിൽ കൂടുതലും ഡ്രസ്സസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വേറെയും പല ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോസ്റ്റ്ലി ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ഇവിടെ എന്നെ അട്രാക്ട് ചെയ്തത് ഈ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ സൈസിൽ വരെ ഉള്ളത് ഡ്രസ്സസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നെറ്റിപ്പട്ടത്തിന്റെ ഒക്കെ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന നെറ്റിപ്പട്ടങ്ങളെ അപേക്ഷിച്ച് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റിപ്പട്ടം കൂടെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ബ്ലൂ ആൻഡ് വൈറ്റ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ കാണുന്നത്. അതിന്റെ സൈഡിൽ തന്നെ അതിന്റെ റേറ്റും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റിന് റേറ്റ് വരുന്നത് 2800 രൂപയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു മയിൽപ്പീലി കൊണ്ടുള്ള ഒരു നെറ്റിപ്പട്ടാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. നെറ്റിപ്പട്ടം കൂടാതെ വേറെയും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ആർട്ടിസ്റ്റ് അവരുടെ പെയിൻറ്റിങ്സ് ആണ് സെല് ചെയ്യുന്നത്. ആ ആർട്ടിസ്റ്റ് വരച്ച ഒരുപാട് പെയിൻറ്റിങ്സ് ഇവിടെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ അവർ പെയിൻറ്റ് ചെയ്യുന്നത് കൂടി നമുക്ക് ലൈവ് ആയിട്ട് കാണാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നു. ഇത് ദുപ്പട്ടാസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റോളായിരുന്നു കേട്ടോ. ഇവിടെ ദുപ്പട്ടാസിന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 രൂപ മുതലാണ്. ഇത് മറ്റൊരു ആർട്ടിസ്റ്റിൻ്റെ സ്റ്റോളായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ പുള്ളിക്കാരൻ കൈകൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. അവരുടെ അവർ മുൻപ് ചെയ്ത ഒരുപാട് വർക്ക്സിൻ്റെ ആൽബമൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയൊരു വ്യക്തിയാണ്. ശ്രീദേവി ഹാൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് അവരുടെ ആ ഒരു ഇതിൻ്റെ പേര് വരുന്നത്.
അപ്പം അവർ നമുക്ക് കാർഡ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിന് നമുക്ക് അധികം ഒരു ഡിസ്കൗണ്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല, ബിക്കോസ് അത് ചോദിക്കാൻ പാടില്ല. കാരണം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് മെഷീൻ മെയ്ഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ആൾക്കാർ പോയി വാങ്ങുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ലാതെ ഭയങ്കര ഡിസ്കൗണ്ട് റേഞ്ചിൽ കിട്ടും എന്ന് വിചാരിച്ച് പോയി വാങ്ങാൻ ഞാൻ പറയില്ല ഒരിക്കലും. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോൾ ആയിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ലൈക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു കൂടുതലും, ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ അഗെയിൻ ലൈക്ക് ഹാൻഡ് മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രൈസും അതിനുണ്ട് കേട്ടോ. പക്ഷേ ഇവർ റേറ്റ് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അതിനായിട്ടുള്ളൊരു വർത്തും അതിനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എല്ലാം അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഈവൻ ഈ ഒരു വുഡ് കാവിംഗ് ആണെങ്കിൽ പോലും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതിനവർ റീസണബിൾ പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഒരുപാട് പ്രൈസൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ആനയുടെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. ഈ 500 രൂപ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലും കൂടെ ഒരു ചെറിയൊരു ആനയെ അവർ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലൈക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഹാർഡ് വർക്ക് വേണമല്ലേ. ഇത് മറ്റൊരു സ്റ്റോളായിരുന്നു. ഇവിടെ കളിമണ്ണ് കൊണ്ടുള്ള ബുദ്ധനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഹാൻഡ് ക്രാഫ്റ്റ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സ്റ്റാളുകളാണ്. ഹാൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള പ്രൈസും ഉണ്ടാകും. സോ ആ ഒരു പ്രൈസിന് ലൈക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർ മാത്രം വന്ന് വാങ്ങാം കേട്ടോ. അല്ലെങ്കിൽ എന്നെപ്പോലെ വന്ന് കണ്ടുപോകാനും പറ്റും. സോ മാക്സിമം വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ വാങ്ങാം കേട്ടോ, അവർക്കൊരു സപ്പോർട്ടായിക്കോട്ടെ. പുറത്തിങ്ങനെ കുറേ ഫുഡിൻ്റെ സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയൊരു റഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.